ഹലോ കൂട്ടുകാരെ, വെൽക്കം ടു മൈ ചാനൽ. അങ്ങനെ നമ്മൾ മൂന്നാമത്തെ യൂണിറ്റായ മഹിതത്തിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ പത്തായം എന്ന് പറയുന്ന പാഠത്തിൽ നാല് ചോദ്യങ്ങളാണ് ടീച്ചർ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്കതിൻ്റെ ഉത്തരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം, നമ്മുടെ പൂർവികർ പത്തായം ഉപയോഗിച്ചിരുന്നത് എന്തിനൊക്കെ വേണ്ടിയായിരുന്നു? ഉത്തരം, വിളവെടുപ്പിന് ശേഷം നെല്ലും മറ്റു ധാന്യങ്ങളും അടുത്ത കൃഷിക്കാലം വരെ ഭദ്രമായി സൂക്ഷിക്കുന്നതിനുള്ള സംഭരണികളായിരുന്നു പത്തായങ്ങൾ. വിത്തുവകകൾ മാത്രമല്ല, നമ്മുടെ പൂർവികർ അവരുടെ സമ്പാദ്യങ്ങളും സൂക്ഷിച്ചിരുന്നത് പത്തായത്തിലാണ്. വിലപിടിപ്പുള്ളതെന്തും കിഴികെട്ടിയും കുടുക്കയിലാക്കിയും പത്തായത്തിൽ സൂക്ഷിക്കുന്ന രീതിയാണുണ്ടായിരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഇന്നത്തെ കാലത്ത് നമ്മുടെ വീടുകളിൽ പത്തായത്തിൻ്റെ അവസ്ഥ എന്താണ്? ഉത്തരം, ഇന്നത്തെ കാലത്ത് നെൽകൃഷി നാമമാത്രമായി ചുരുങ്ങിയിരിക്കുന്നു. നാമമാത്രമായി എന്ന് പറഞ്ഞാൽ പേരിനു മാത്രം, അതായത് വളരെ കുറവ്. നെൽകൃഷി നാമാവശേഷമായതോടെ പത്തായങ്ങളുടെ ആവശ്യകതയും ഇല്ലാതെയായി. വീടിനകത്തുള്ള സ്ഥലം നഷ്ടപ്പെടുത്തുന്ന ഉപയോഗമില്ലാത്ത ഒന്നായി ഇന്ന് ഇവ മാറിയിരിക്കുന്നു. വളരെ കാലമായി യാതൊരു ഉപയോഗവുമില്ലാതെ ഇരിക്കുന്നതിനാൽ പത്തായങ്ങൾ മിക്കപ്പോഴും പാറ്റയുടെയും എലിയുടെയും മറ്റും സങ്കേതങ്ങളായി മാറിയിരിക്കുന്നു. ഇത് പൊളിച്ചാൽ കിട്ടുന്ന തടി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണ് ഇന്ന് പലരും ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. അടുത്ത ചോദ്യം ടീച്ചർ ചോദിച്ചിരിക്കുന്നത് പത്തായങ്ങളുടെ ഈ അവസ്ഥയാവാനുള്ള കാരണം എന്താണ് എന്നാണ്. പക്ഷെ നമുക്ക് അതിന് ശേഷമുള്ള ചോദ്യം നോക്കിയിട്ട് ആ ചോദ്യത്തിലേക്ക് വരാം. അതിനുള്ള കാരണം ഞാൻ പറയാം. ഓക്കെ, ആ ചോദ്യം എന്താണെന്ന് നോക്കാം. ഇന്ന് നമുക്ക് പത്തായങ്ങൾ എന്തിന് എന്ന് ലേഖകൻ ചോദിക്കാൻ കാരണമെന്ത്? ഉത്തരം, നെൽകൃഷി നാമാവശേഷമായ ഈ കാലഘട്ടത്തിൽ പത്തായത്തിൻ്റെ ആവശ്യകത തന്നെ ഇല്ലാതായിരിക്കുന്നു. മണ്ണിൽ പൊന്നു വിളയിച്ചിരുന്ന നാം ഇപ്പോൾ ആഹാരത്തിനായി അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന അവസ്ഥയാണ്. നാം ഉണ്ണുന്നത് ആന്ധ്രയിലെയും പഞ്ചാബിലെയും ഹരിയാനയിലെയും കൃഷിക്കാർ വിളയിച്ചെടുത്ത അരിയാകുമ്പോൾ അത് സംഭരിക്കുവാൻ നമുക്ക് പത്തായങ്ങളുടെ ആവശ്യമില്ലല്ലോ. കടയിൽ നിന്നും ആവശ്യാനുസരണം വാങ്ങിയാൽ പോരെ. അതിനാലാണ് ഇന്ന് നമുക്ക് പത്തായങ്ങൾ എന്തിന് എന്ന് ലേഖകൻ ചോദിക്കാൻ കാരണം. ഓക്കെ, ഇനി അടുത്ത ചോദ്യമാണ് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം. ഞാൻ അവസാനമാണ് പറയുന്നത്. മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു, പത്തായത്തിൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം എന്താണ്. അത് അവസാനം പറയാൻ കാരണം ഇതാണ്. അതിന് നമ്മൾ ഇതേ ഉത്തരം തന്നെ എഴുതിയാൽ മതിയാവും. ആദ്യം, നെൽകൃഷി നാമാവശേഷമായ ഈ കാലഘട്ടത്തിൽ പത്തായത്തിൻ്റെ ആവശ്യകത ഇല്ലാതായിരിക്കുന്നു. നമ്മളിപ്പോൾ വളരെ കുറച്ച് നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ ആവശ്യം, സംഭരിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, നമുക്ക് കടയിൽ നിന്നും, ഇത് അവസാനം, കടയിൽ നിന്നും വാങ്ങിയ ആവശ്യാനുസരണം വാങ്ങിയാൽ പോരെ എന്ന് എഴുതിയതിന് ശേഷം ഇതും കൂടി എഴുതിയാൽ അതിനുള്ള ഉത്തരമായി. അതിനാൽ തന്നെ ആർക്കും ഇന്ന് പത്തായങ്ങളുടെ ആവശ്യമില്ല. എലികൾ കയറിയും പാറ്റകൾ തമ്പടിച്ചും ഉള്ള പത്തായങ്ങൾ നശിക്കുന്നു. അല്ലാത്തവ പൊളിച്ച് ആ തടികൾ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. മറ്റു ചിലയവ ഏറെ സജീവമായിരുന്ന ഒരു കാർഷിക സംസ്കൃതിയുടെ തിരുശേഷിപ്പായി ചില വീടുകളിലെങ്കിലും ശൂന്യമായി നിലകൊള്ളുന്നു. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. നാല് ചോദ്യങ്ങളുടെ നമ്മൾ ആൻസേഴ്സ് കണ്ടു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.